ഭാഷാശക്ത ദിനാചരണത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണത്തിനുമെല്ലാം തയ്യാറാക്കിയ ഈ വേദിയിൽ ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ദേശീയത, ഇന്ത്യൻ ദേശീയത നേരിടുന്ന വെല്ലുവിളികൾ, അത് ആരാധ്യനായിട്ടുള്ള രാഷ്ട്രപിതാവിൻ്റെ ജീവിതത്തെയും ചരിത്രത്തെയും സംഭാവനകളെയും തമസ്കരിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുവാൻ, പ്രഭാഷണം നടത്തുവാൻ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വം കൂടിയായ പ്രിയപ്പെട്ട കെ സി സുമേഷ് ബാബു അവർക്ക്, അതുപോലെ തന്നെ ഇവിടെ ഫോൾവേർട്ടിൽ കഴിഞ്ഞ അനേക വർഷങ്ങളായി ഇന്ത്യൻ താരമായി ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള കൃഷ്ണ രജൻ, മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി കെ കെ രതിയുടെ, കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ കെ വി ചന്ദ്രന്റെ മകളായിട്ടുള്ള കൃഷ്ണ രജൻ, ആ മികച്ച പോൾവാട്ട് താരത്തിന് ഉപഹാരം സമ്മാനിക്കുന്ന ഈ വേദിയിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട കൃഷ്ണരജൻ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങൾ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആലത്തൂരിൻ്റെ പ്രിയപ്പെട്ട എം പി കുമാരി രമ്യ ഹരിദാസ്, ഒരു മുഖവരിയുടെ ആവശ്യമില്ലാത്ത നിറകുടമായിട്ടുള്ള പ്രിയപ്പെട്ട രമ്യ ഹരിദാസ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായിട്ടുള്ള വെല്ലുവിളികളെ അതിജീവിക്കാൻ പാടുപെടുന്ന ഒരു കാലഘട്ടമാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും കെ പി സി സിയും പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ വരെ പദയാത്രകളിലൂടെ, അനുസ്മരണ സമ്മേളനങ്ങളിലൂടെ, മഹാത്മജിയുടെ 150th ജന്മവാർഷികം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 2 ഉൾപ്പെടെ വിവിധ പദയാത്രകൾ, ഗാന്ധി സ്മൃതി യാത്രകൾ എന്ന രൂപത്തിൽ ഈ ജില്ലയിലെ എല്ലാ മേഖലകളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒക്ടോബർ മാസം ഔപചാരികമായി ഇനിയും നമുക്ക് നടത്താൻ സാധിക്കുമെങ്കിലും ഔപചാരികമായി മഹാത്മജിയുടെ 150th ജന്മവാർഷികത്തിന്റെ പരിസമാപ്തി കുറിക്കുകയാണ്. അതിൻ്റെ ഒരു സമാപന ചടങ്ങ് എന്ന രൂപത്തിലാണ് നമ്മളിവിടെ സ്റ്റേഡിയം കോർണറിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നാളെ ഏറ്റവും ആരാധ്യയായ ശ്രീമതി ഇന്ദിരാജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരാധ്യനായിട്ടുള്ള എം പി ശ്രീ കെ സുധാകരൻ അവർക്കാണെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കടുത്ത ചൂടിനും തുറന്ന വാഹനത്തിനുള്ള യാത്രയിൽ കണ്ണിന് പറ്റിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം, അതിന് ചികിത്സയ്ക്ക് വേണ്ടി കഴിഞ്ഞ കുറെ മാസങ്ങൾ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. അദ്ദേഹം ആ ചികിത്സാർത്ഥമുള്ള ആ ഒരു പിന്നെ ആയുർവേദ ചികിത്സാർത്ഥമുള്ള ചികിത്സാ പരിപാടിയിലാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ശ്രീമതി രമ്യ ഹരിദാസാണ്. ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ശ്രീ കെ സി ഉമേഷ് ബാബുവിന്റെ പ്രഭാഷണത്തിലൂടെ ഗൗരവതരമായ വെല്ലുവിളികൾ, ഞാനും നിങ്ങളും ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ പ്രഭാഷണത്തിലൂടെ കടന്നുപോകുമെന്ന് എനിക്കറിയാം. എങ്കിലും മഹാത്മജി എന്ന ലോകാരാധ്യനായിട്ടുള്ള നമ്മുടെ രാഷ്ട്രപിതാവിനെ അവഹേളിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട് രാഷ്ട്രപിതാവ് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയും നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകളെയും തമസ്കരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണകൂടം മുന്നോട്ട് പോകുന്നു എന്ന സ്ഥിതി വിശേഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വന്ന് പുതിയ രാഷ്ട്രപിതാവിനെ പോലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിക്കുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാൻ അതിലേക്കൊന്നും ദീർഘമായി കടന്നു പോകുന്നില്ല. രാഷ്ട്രപിതാവിന്റെ ഓർമ്മകളും അദ്ദേഹത്തിന്റെ സംഭാവനകളും അത് പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഈ രാജ്യത്തെ ഭരണകൂടം തന്നെ മഹാത്മജിയുടെ ആ ഓർമ്മകളെയും ചരിത്രത്തെയും സംഭാവനകളെയും തമസ്കരിക്കുന്ന അത്യന്തം ഭീകരമായിട്ടുള്ള ഇന്നത്തെ ചുറ്റുപാട്, വർഗീയ ഫാസിസ്റ്റുകൾ അഴിഞ്ഞാടുന്ന ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ ചുറ്റുപാട്, അതിനെതിരെ നമ്മുടെ പുതിയ തലമുറയെ കൂടി ബോധവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. വരുന്ന ദിവസം നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനമാണ്. നവംബർ 16 കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ
ബാലദിന വേദിയുടെ ആഭിമുഖ്യത്തിൽ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും മുൻകൈയെടുത്തുകൊണ്ട് ആയിരത്തിലോളം കുട്ടികളെ, ആയിരത്തിലധികം കുട്ടികളെ ചാച്ചാജിമാരാക്കിക്കൊണ്ട് ഈ കണ്ണൂരിന്റെ തെരുവീഥികളിലൂടെ കുട്ടികളുടെ ഒരു റാലി, രക്ഷിതാക്കന്മാരുടെ ഒരു റാലി നമ്മൾ നടത്തുകയാണ്. ലക്ഷ്യം മറ്റൊന്നുമല്ല, മഹാത്മജിയെ കുറിച്ച് പണ്ഡിറ്റ്ജിയുടെയും രാജീവ് ഗാന്ധിയുടെയും സംഭാവനകളെ കുറിച്ച് ഈ രാജ്യത്തെ പുതിയ തലമുറ അറിയേണ്ടേ? അവരുടെ മഹിതമായിട്ടുള്ള സംഭാവനകളെ കുറിച്ച് നമ്മുടെ കുട്ടികൾ അറിയേണ്ടേ? ആ കുട്ടികളുടെ മുമ്പിലേക്ക് പുതിയ രാഷ്ട്രപിതാക്കന്മാർ ഇന്ന് രാജ്യത്തിന്റെ ഭരണകൂടമടക്കം തീർച്ചയായിട്ടും കള്ളപ്രചരണങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മഹാ നേതാക്കന്മാരുടെ അനുസ്മരണ പരിപാടികൾ അത്യുജ്വലമായി നടത്തുക എന്നുള്ളതാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മനസ്സിലേക്കും താഴെത്തട്ടിലെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ താഴെത്തട്ടിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. നവംബർ മാസം 11-ാം തീയതി ദേശീയ നവോത്ഥാന നായകന്മാരിൽ ഒരാളായിട്ടുള്ള മൗലാനാ അബ്ദുൽ കലാം ആസാദിന്റെ അനുസ്മരണ ദിനമാണ്. തളിപ്പറമ്പിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു അനുസ്മരണ സമ്മേളനം അത്യുജ്വലമായി നടത്തുകയാണ്. കാസർഗോഡ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ തർജ്ജമ ചെയ്ത ഈ രാജ്യത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം അഖിലേന്ത്യ കോൺഗ്രസ് സമ്മേളനം സംഘടിപ്പിച്ച മൗലാനാ അബ്ദുൽ കലാം ആസാദിന്റെ അനുസ്മരണ ചടങ്ങ് തളിപ്പറമ്പിൽ സംഘടിപ്പിക്കുകയാണ്. കേരളത്തിലെ കെ പി സി സിയുടെ അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ആവേശവും രോമാഞ്ചവും ഉണ്ടാകും. പ്രത്യേകിച്ച് പോലീസുകാരുടെ ക്രൂരമായ മർദ്ദനത്തെ അതിജീവിച്ച് ഈ വടക്കേ മലബാറിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് എന്ന അദ്വിതീയ വ്യക്തിത്വം വടപട്ടണം പോലീസ് സ്റ്റേഷനിൽ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് കാവൽ നിൽക്കുന്ന പോലീസുകാരനും ഒന്ന് കണ്ടുമുമ്പോൾ അവിടെ ആ പോലീസ് സ്റ്റേഷന്റെ അങ്കണത്തിൽ തിരുവള്ള പതാക ഉയർത്തിയ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബിനെ പോലുള്ള ധീരരായിട്ടുള്ള ദേശാഭിമാനികൾ, മഹാനന്മാർ ഉയർത്തിയ തിരുവള്ള പതാക പോരാട്ടം, അങ്ങനെ എത്രയോ ചരിത്ര സംഭവങ്ങൾ ഇവിടെ നമുക്ക് അനുസ്മരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നവംബർ മാസം 23-ാം തീയതി മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബിന്റെ അനുസ്മരണ ദിനമായിട്ടുള്ള 23-ന് കൊടിക്കുണ്ടിൽ നിന്നും പദയാത്രയായി മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് ചരിത്രം രചിച്ച വളവട്ടത്തേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഒരു പദയാത്രയായി, ഒരു അനുസ്മരണ യാത്രയായി വളവട്ടത്ത് സമാപിക്കുമ്പോൾ അത് അത്യുജ്ജ്വലമായ അനുസ്മരണ സമ്മേളനമായി നമ്മൾ മാറ്റുന്നത്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പരിപാടികൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ